അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മടക്ക് പത്തിരിയാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, രണ്ട് പച്ചമുളക്, ഒരു പകുതി തക്കാളി, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മല്ലിപ്പൊടി, കാൽ സ്പൂണ് മഞ്ഞപ്പൊടി, ഒരു നുള്ള് ഗരം മസാല പൊടി, ഇത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട ദോശൻ്റെ മാവാണ് ഞാൻ എടുത്തു വെച്ചത്. അത് ഞാൻ ഇത്ര പിന്നെ എൻ്റെ അളവിനാണ് എടുത്തത്. ഒരു മുട്ടയും ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ അത് ഞാനിവിടെ ഉപ്പിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ദോശ ഉണ്ടാക്കാനാണ്. എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് മടക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ടു കൊടുക്കാം. റെഡിയായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട്, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയായതാണ്. അത് നമുക്ക് അതിൽ ചേർക്കണം. പിന്നെ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. ഞാൻ കാണിച്ചിരുന്നില്ല, അവിടെ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ കറിവേപ്പില കിട്ടും. പിന്നെ ഞാൻ നമുക്ക് തക്കാളി മസാല ചേർക്കും. അവിടുത്തെ മാസത്തൊക്കെ നല്ല പെട്ടെന്ന് പണിയൊക്കെ കഴിയും. എളുപ്പം പണിയൊക്കെ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിക്കനൊക്കെ വേണമെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ ഒന്ന് വേവിച്ച് കറക്കിയൊക്കെ കൊണ്ടത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം എടുത്തിട്ട് അതൊന്ന് വേവിച്ച് ഇങ്ങനെ ഉള്ളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കൊണ്ടുപോകാനായാലും നമുക്ക് നല്ലൊരു സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കും. ഇപ്പം ഞാൻ ചിക്കൻ ദോശയുടെ ബാറ്ററിൽ ദോശ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കിത് അതിൽ വെച്ചിട്ട് മടക്കി കൊടുക്കാം. നമുക്ക് ആദ്യം എങ്ങനെ ദോശ മാവ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ മൂടി വെക്കണമെന്നില്ല, അങ്ങനെ ഞാനൊന്ന് മൂടി വെക്കും. അപ്പം ഞാൻ മസാല ഇതിൽ ഇടുന്നുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ദോശ മടക്കിയെടുക്കാം. അതിൻ്റെ മേലെ തന്നെ ഒരു ദോശ ഇങ്ങനെ ഒഴിച്ചു.
ഈ സൈഡിൽ ഇതേപോലെ തന്നെ മസാല വെച്ചിട്ട് മറ്റേ സൈഡും മടക്കി കൊടുക്കും. കുറച്ച് വെച്ചെടുത്താൽ മതി മസാല ആവശ്യത്തിന്. എണ്ണ വെച്ച് മേലെ ലക്ഷ ആയാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങ് വെന്തിട്ട് വരും. ഇവിടെ ഈ സൈഡില് മസാല വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുക്കിയെടുക്കാം. ഒരുപാട് കട്ടിക്ക് വേണമെന്നില്ല, ഒരു നാലെണ്ണം അഞ്ചെണ്ണം ആകുമ്പോൾ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ കട്ടിയായിട്ട് ലെയറായിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ ഒരു നാലെണ്ണാണ് ഉണ്ടാക്കിയത്. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയത്. അപ്പൊ അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ നമ്മൾ നോമ്പിനെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനി എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമന്റ് പറയണം. നമ്മളെ വീഡിയോ ഒന്ന് കാണാനൊന്ന് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം, കമന്റ് പറയാം. ഇൻഷാല്ലാ അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വരാം. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് ഉള്ളിൽ കണ്ടില്ല, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരും. ഇതങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക, നല്ല അടിപൊളി. ഇങ്ങനെയാണ് നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് കഴിക്കാൻ പറ്റും. ഇത് നല്ല ചൂടുണ്ടായതുകൊണ്ട് എൻ്റെ കൈ തന്നെ പൊള്ളുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. താങ്ക് യു.